എല്ലാവർക്കും വിമൺ ആൻഡ് വണ്ടർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇരുമ്പുംപുളി അച്ചാറാണ്. അപ്പോൾ നമ്മൾ അതിനാവശ്യമായിട്ട് ഇരുമ്പുംപുളി എടുക്കുക. ഇരുമ്പുംപുളി എടുത്തിട്ട് നമ്മളിതുപോലെ കഴുകി വൃത്തിയാക്കി വയ്ക്കുക. നിങ്ങൾക്ക് നീളത്തിലോ അല്ലെങ്കിൽ അതുപോലെ വട്ടത്തിലോ ഒക്കെ അരിഞ്ഞെടുക്കാം. ഞങ്ങളിവിടെ വട്ടത്തിൽ അരിഞ്ഞിട്ടാണ് അച്ചാറിടുന്നത്. അതുകൊണ്ട് ഞങ്ങളിവിടെ എല്ലാ ഇരുമ്പുംപുളിയും ഇതുപോലെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വട്ടത്തിൽ അരിഞ്ഞെടുക്കുകയാണ്. അതായത് ഇതുപോലെ ഞങ്ങളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പുളിക്കനുസരിച്ച് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി അതുപോലെ തന്നെ നമ്മളൊരു പിടി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ മാറ്റി വയ്ക്കണം. ഇതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലും എടുക്കണം. നമ്മളൊരു പാൻ ചൂടാക്കുക. അതിനുശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അത് ചൂടാകുമ്പോൾ നമ്മളതിലേക്ക് കടുകും ഒരല്പം ഉലുവയും ചേർത്ത് പൊട്ടിക്കുക. അത് നല്ലപോലെ പൊട്ടി വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വെളുത്തുള്ളി, ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞങ്ങളിവിടെ കൂടുതൽ പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് മുളക് പൊടി കുറയ്ക്കാനായിട്ട് പറ്റും. നമ്മളിത് ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ വഴറ്റുക. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടിയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ അല്പം മഞ്ഞൾപ്പൊടിയും കായവും അതുപോലെ തന്നെ ഉലുവപ്പൊടിയും ചേർത്തിട്ട് നമ്മൾ നല്ല പോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ പൊടിയും ചേർന്ന് ഇതിലേക്ക് മിക്സായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അല്പം വിനാഗിരിയാണ്. അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ വിനാഗിരി ചേർത്ത് കൊടുക്കുക. വിനാഗിരി ചേർത്ത് അല്പം തിളച്ച് വരുമ്പോൾ നമ്മളതിലേക്ക് നേരത്തെ ഉപ്പ് ചേർത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഇരുമ്പുംപുളിയാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇരുമ്പുംപുളി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് ഉപ്പ് ചേർത്തിട്ടുള്ള ഇരുമ്പുംപുളിയാണ്. അപ്പോൾ അതിൽ തന്നെ വെള്ളം വന്നിട്ടുണ്ടായിരിക്കും. നമ്മളിതുപോലെ ചേർത്ത് കൊടുത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കുക. അപ്പോൾ കുറച്ചും കൂടി കളർഫുള്ളായിരിക്കും. ഇതുപോലെ തിളവരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യുക. എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇരുമ്പുംപുളി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് അച്ചാറാക്കി ട്രൈ ചെയ്ത് നോക്കുക. വുമൺ ആൻഡ് വണ്ടർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.